നമ്മുടെ ഓൺലൈൻ പഠനം ഇനി ജിസ്യൂട്ട് പ്ലാറ്റ്ഫോമിലൂടെയാണല്ലോ. കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കൈറ്റാണ് നമുക്കായി ഗൂഗിൾ ക്ലാസ് റൂം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബോക്സിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ആദ്യം കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷന് ശേഷം ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഫോണിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും കൃത്യമായി എൻ്റർ ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്നൊരു ഡയലോഗ് ബോക്സ് തുറന്നു വരും. അതിൽ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണാൻ കഴിയും. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ലോഗിൻ ചെയ്ത അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. ചൂസ് യുവർ റോൾ എന്നതിൽ ഐ ആം എ സ്റ്റുഡൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുറന്നു വരുമ്പോൾ ടീച്ചർ നമുക്ക് അയച്ചിരിക്കുന്ന ജോയിൻ ഇൻവൈറ്റ് ലിങ്ക് കാണാൻ കഴിയും. അതിൽ ജോയിൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ താഴെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ എന്നിങ്ങനെ മൂന്ന് ടാബുകൾ കാണാം. ക്ലാസ് വർക്ക് ടാബിൽ ക്ലിക്ക് ചെയ്ത് അതിലെ ഓരോ വർക്കുകളും നമുക്ക് ചെയ്യാം. ഒരു ക്ലാസ് വർക്ക് ഓപ്പൺ ചെയ്ത ശേഷം നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആഡ് വർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നിലധികം പേജുകൾ അയയ്ക്കാൻ സ്കാനർ ഓപ്ഷൻ ഉപയോഗിക്കുക. ഫോട്ടോ, വീഡിയോ അയയ്ക്കാൻ ക്യാമറ ഓപ്ഷൻ എടുക്കാം. തുടർന്ന് ഹാൻഡ് ഇൻ അല്ലെങ്കിൽ ടേൺ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് വർക്ക് ടാബിന് മുകളിൽ യുവർ വർക്ക് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്കോർ അറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ.